ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഇടിഞ്ചക്കിയത്തെ തൊലിയൊക്കെ എങ്ങനെ ഈസി മെത്തേഡിൽ നമുക്ക് കളഞ്ഞെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു അടിപൊളി ടിപ്സായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ അറിയാതെ പോയല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ എന്നെപ്പോലെ അറിയാതെ ഇരിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാം നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതിനെ രണ്ട് പീസായി കട്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള പശനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഒരു കടലാസ് എന്തെങ്കിലുമൊക്കെ വെച്ച് ഒന്ന് മാറ്റിയെടുക്കാം. പിന്നെ അതിനൊരു നാല് പീസാക്കിയിട്ട് വീണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലുള്ള പശനെയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ചെയ്യേണ്ടത് നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇതിൽ വല്ല പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തൊലിയോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിട്ടതിന് ശേഷം ഇതിലേക്ക് ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കറിലൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു മൂന്ന് വിസിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ മൂന്ന് വിസിലിന് ശേഷം നമ്മുടെ ചക്കയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇവിടെ ചക്കയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊഴിൽ ഈസി ആയിട്ട് ഒരു കത്തി ഉപയോഗിച്ച് കളഞ്ഞെടുക്കാം. നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കണ്ടോ എത്ര പെട്ടെന്നാണ് നമ്മൾ ഓരോ തൊലിയും കളഞ്ഞെടുക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട്, അത് മറ്റുള്ളവർക്കും കൂടി എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Oh, yeah.